ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കാണുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവായിരിക്കും, ട്രസ്ലെച്ചസ് കേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിപ്പോൾ കേക്ക് ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഓവനിലല്ല, ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ഒരു തവ വെച്ച് തവയിലേക്ക് ഈ പാത്രം വെച്ചിട്ട് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ഈ പാത്രത്തിൽ താഴെയും ഇതിൻ്റെ സൈഡിലും ബട്ടർ പുരട്ടണം. രണ്ട് മൂന്ന് പീസ് ബട്ടർ പേപ്പർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിലും ബട്ടർ പുരട്ടിയിട്ട് ഇതിൽ ഒട്ടിക്കണം. ഈ ആദ്യം ഇതിൻ്റെ ബോട്ടത്തിന് ലെവലായ റൗണ്ട് ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ്. ഇത് ഒറ്റ പീസായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ രണ്ട് പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഒറ്റ പീസാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പാത്രത്തിൽ ബട്ടർ പുരട്ടിയിട്ട് ഈ ബട്ടർ പേപ്പറിലും ബട്ടർ പുരട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പാത്രം ഇപ്പം ബട്ടർ പേപ്പർ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ്. നിങ്ങളടുത്ത് ഇതേപോലത്തെ ഷേപ്പിലെ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ദോശ തവ ഗ്യാസിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യണം. അതിനിടെ ബർണർ കത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ദോശ തവ വെക്കാം. ഇത് തീ കുറച്ച് ഒരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഇനി കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഞാൻ ഈ മൈദ എടുത്ത കപ്പ് 250 ml കപ്പാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കണം. ഇപ്പം സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്കിട്ട് അരച്ചെടുക്കാം. മൈദ മിക്സ് ഞാൻ 2 വട്ടം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി വേറെ ഒരു വലിയ ബൗളിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പം ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നന്നായി അടിച്ച് പതപ്പിക്കാം. അതും അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. മുട്ട ബീറ്റ് ചെയ്ത് നന്നായി പതഞ്ഞ് വരുമ്പം അതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും അത് കഴിഞ്ഞ് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർക്കും. അത് ബീറ്റ് ചെയ്യുന്ന ഒച്ചക്ക് പറഞ്ഞാൽ കേൾക്കൂല, അതുകൊണ്ട് ആദ്യമേ പറയുന്നത്. എണ്ണയും പഞ്ചസാരയും കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലെ മുട്ടയായിരിക്കണം. അതുപോലെ സൺഫ്ലവർ ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ ഉരുക്കിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മൈദ മിക്സിൽ നിന്ന് കുറച്ച് കുറച്ച് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു സ്പാച്ചുലയുണ്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവിയുണ്ടോ ഇങ്ങനെ മെല്ലെ ഇളക്കി മിക്സ് ചെയ്യാം. ജസ്റ്റ് മിക്സായാൽ മാത്രം മതി, അധിക സമയം ഇളക്കിക്കൊണ്ടിരിക്കണ്ട. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടെ ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ട്രസ്ലെച്ചസ് കേക്കിനിലെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഇതാ ഈ പാകത്തിന് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിന് കണക്കായിട്ട് പാല് ചേർക്കാം. ഇനി ഈ കേക്ക് ബാറ്റർ നേരത്തെ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിക്കാം.
ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതായി, ഇപ്പം ഈ ഒഴിക്കുമ്പോൾ മനസ്സിലാവും അത്ര കൺസിസ്റ്റൻസി വേണ്ടതെന്ന്. ഈ കേക്ക് ബാറ്റർ വേണമെങ്കിൽ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ച് ഇലക്ട്രിക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 35-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. മൈക്രോവേവ് ഓവനാണെങ്കിൽ ഹൈ പവറിൽ ഒരു 5-6 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം. കുക്കർ കേക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിൽ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം. നേരത്തെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്ന ദോശ തവ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ പാത്രം ഇതിലേക്ക് വെക്കാം. ഇതിനി അടച്ച് ബേക്ക് ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കണം. ആദ്യത്തെ 1-2 മിനിറ്റ് കുറച്ച് തീ കൂട്ടി വെക്കാം. പിന്നെ തീ ഏറ്റവും കുറച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് കൊണ്ട് ഇത് കുത്തി നോക്കാം, ഉള്ളു വെന്തുവെന്ന്. ഇങ്ങനെ കുത്തി നോക്കാം. ഇങ്ങനെ കുത്തി നോക്കിയിട്ടാകുമ്പോൾ ഇതിനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലതാ, അപ്പം വെന്തുവെന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് സമയമായി ഇത് പോവാൻ വെച്ചിട്ട്. ഇനി ഇതിന് പുറത്തേക്ക് എടുക്കാം. കേക്ക് ഇപ്പം പാനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഒരു മിൽക്ക് മിക്സ് ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാനിലേക്ക് ഒരു കപ്പ് ഫുൾ ക്രീം മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി നല്ലോണം ചൂടാക്കിയെടുക്കാം. ഇത് നല്ലോണം ചൂടായി വരുമ്പം ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ 1/4 കപ്പ് 1 കപ്പ് ആയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടേ ഇല്ലോ. ഇത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്തിരുന്നു. ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുക. ഇപ്പം ഇതാ ഇങ്ങനെ ഈ പാകത്തിന് കട്ടിക്ക് ഉണ്ടാവണം, നല്ല തിക്കായിട്ടിതാ. ഇനി ട്രസ് ലച്ചസ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മേളിൽ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്ക് മിക്സ് ഒഴിക്കണം. അത് താഴോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി ഹോൾ ഉണ്ടാക്കുക. ഇതിൻ്റെ മേളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്ക് മിക്സ് ഒഴിക്കണം. ഞാൻ മിൽക്ക് മിക്സിന് ഫ്രഷ് മിൽക്ക് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത് ചൂടാക്കിയെടുത്തത്. ഈ ഫ്രഷ് മിൽക്ക് ഇപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടെല്ലാം കേക്ക് കഴിക്കുന്നെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. നിങ്ങൾക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്കും ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടെ ചൂടാക്കാതെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി. ഈ മിൽക്ക് മിക്സിയിലേക്ക് ഒഴിക്കുക. ഈ മിൽക്ക് മിക്സിൽ ഞാൻ ചൂടാറിയതിന് ശേഷം 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിരുന്നു. ഇതിപ്പോൾ ചൂടാറിയിട്ടാണ് ഒഴിക്കുന്നത്. ഈ മിൽക്ക് മിക്സ് ഒഴിച്ചാൽ 5 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, അത് താഴോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. ഇനി റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഒരു ഐസിങ് കോണിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടക്കുക. ഈ ഐസിങ് കോൺ ഇല്ലെങ്കിൽ വെറുതെ തേച്ച് സ്പാച്ചുല കൊണ്ട് ലെവൽ ചെയ്താലും മതി. ഇനി ഇത് പ്രസ് ചെയ്ത് ഇനി എല്ലായിടത്തും ആക്കാം. ഇത് സാധാരണ വാങ്ങിക്കുന്ന ട്രസ് ലച്ചസ് കേക്കിന് ഇങ്ങനെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നത്. ഇങ്ങനെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ആക്കിയാൽ മതി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത മുറിച്ചത് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
ഇനി ഇതിന്റെ മേലെ റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ റോസ് പെറ്റൽസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറി മുറിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റില് ട്രസ് ലച്ചസ് കേക്ക് റെഡിയാണ്. നമ്മ ഇപ്പോ ഇത് കഴിക്കാൻ പോന്നേ. കഴിക്കുമ്പം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പാലും ഫ്രഷ് മിൽക്കും കണ്ടസ് മിൽക്കും ചേർത്ത മിക്സ് ഒഴിക്കുന്നേ. ഇത് ഒഴിച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കണം, എല്ലാം കൂടെ മിക്സാക്കി. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.